നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനിവാസ രാമാനുജനെ കുറിച്ചുള്ള വിവരണം ഉൾപ്പെടുത്തിയ ഒരു വെബ് പേജ് ഹോങ്മിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ടെന്നിൽ ഫോൾഡറിൽ രാമാനുജൻ .html എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകൾ നൽകി ചിത്രത്തിൽ കാണുന്നത് പോലെ ആക്കി മാറ്റുക. അപ്പോൾ അതിൽ വരുത്താൻ പറഞ്ഞ മാറ്റങ്ങൾ ഇതാണ്. പാരഗ്രാഫിന് ലിബറേഷൻ സയൻസ് എന്ന അക്ഷര രൂപം, ഫോണ്ട് ഫാമിലി ലിബറേഷൻ സയൻസ് നൽകുക ഫോണ്ട് സ്റ്റൈല്. അതുപോലെ തന്നെ ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡിങ്ങിന് നമ്മൾ ഈ ഒരു കളർ കൊടുക്കുക, FA FE 9C എന്ന് പറയുന്ന കോഡുള്ള ഒരു കളർ കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഹോമിൽ എക്സാം ഡോക്യുമെൻസിൽ ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞ പേരുള്ള രാമാനുജൻ ഈ ഒരു ഫയലാണ്. ഒന്ന് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അതിനെ ഈ ഒരു രൂപത്തിൽ ആക്കി മാറ്റണം. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്തു. നമ്മളിതിനെ ഒന്ന് കോഡ് കാണാൻ വേണ്ടി ഈ ഒരു പേരിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം പറഞ്ഞത് പാരഗ്രാഫിന് ലിബറേഷൻ സയൻസ് എന്ന അക്ഷരരൂപം നൽകാനാണ്. അപ്പോൾ ഇവിടെ പാരഗ്രാഫ് ഈ തന്ന ഈ ഒരു കമാൻഡിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ കമാൻഡ് ഫോണ്ട് ഫാമിലി, ഇവിടെ ഉബുണ്ടു എന്നാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ മാറ്റുന്നു. ഈ ഒരു ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഒരു ഭാഗം കേഴ്സർ വെച്ചിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അവിടെ തന്നിരിക്കുന്ന ഫോണ്ട് സ്റ്റൈല് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. ലിബറേഷൻ സയൻസ് എന്നുള്ളത് സ്പേസ് ഉണ്ട്, അതേപോലെ S ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുക, സയൻസ് എന്നുള്ളത് കൊടുത്തു. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞത് ശ്രീനിവാസ രാമാനുജ എന്നുള്ളതിൻ്റെ ശീർഷകത്തിന് ഈ ഒരു കളർ FA FE 9C എന്നുള്ള കളർ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ശ്രീനിവാസ രാമാനുജ എന്നുള്ള H1 എന്ന് പറയുന്ന കമാൻഡാണ്. ആ H1 കമാൻഡിന് ടെക്സ്റ്റ് എന്ന ടെക്സ്റ്റിനാണ് മാറ്റാൻ പറഞ്ഞത്, ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പം ടെക്സ്റ്റ് എന്ന് മാറ്റണമെങ്കിൽ കളർ എന്നുള്ളിടത്താണ് ചേഞ്ച് വരുത്തേണ്ടത്. ഈ ഒരു കളർ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡിൽ ഇവിടെയുള്ള ഈ ഒരു കോഡ് നമ്മൾ മാറ്റുക. അവിടെ തന്നിരിക്കുന്ന FE FE FA FE 9C എന്നുള്ളത് കൊടുക്കുക. FA FE 9C എന്നുള്ളത് കൊടുത്തു. ഇത്രയും മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമിൽ എക്സാം 10 എടുക്കുക. അതിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അണ്ടർസ്കോറ് ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു. .html എന്നാണ് സേവ് ചെയ്യേണ്ടത്. .html എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. .html എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഹോമിൽ എക്സാം 10 13.4 എന്നുള്ള HTML ആണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ക്വസ്റ്റ്യൻ ഒന്നെടുത്ത് നോക്കുക. ആ പറഞ്ഞ മാറ്റങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണിത്. ഭാരതത്തിൻ്റെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2 കുറിച്ചുള്ള വിവരണം ഉൾപ്പെട്ട ഒരു വെബ് പേജ് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് 10 എന്ന ഫോൾഡറിൽ ചന്ദ്രയാൻ 2 എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകൾ നൽകി ചിത്രത്തെ കാണുന്നത് പോലെ ആക്കി മാറ്റണം. മാറ്റം വരുത്തിയ ഫയൽ ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ ഈ ഒരു രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാരഗ്രാഫിന് ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ നൽകണം. അതുപോലെ പാരഗ്രാഫിന് ഈ കളർ നൽകണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഫയൽ ഓപ്പൺ ചെയ്യാം. ഹോമിൽ എക്സാം ഡോക്യുമെൻസിൽ chandrayan.html എന്നുള്ള ഫയൽ ഇങ്ങനെയാണുള്ളത്. അതിനെ നമുക്ക് ഈ ഒരു രൂപത്തിൽ ആക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ടാണ് മാറ്റങ്ങൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇതിൽ chandrayan2.html എന്നുള്ളത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാറ്റം പാരഗ്രാഫിന് ഈ ഒരു സ്റ്റൈൽ കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പാരഗ്രാഫ് പി എന്നുള്ള കമാൻഡിൽ ഫോണ്ട് ഫാമിലി എന്നുള്ളിടത്ത് ഈ ഉബണ്ടു എന്നുള്ളത് നമ്മൾ മാറ്റുന്നു. കോളൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഉബണ്ടു എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ജെൻഡിയം ബുക്ക് ബേസിക് എന്നുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുന്നു. ക്യാപിറ്റൽ ലെറ്റർ ഉള്ളിടത്ത് ക്യാപിറ്റൽ ലെറ്ററൊക്കെ കൊടുത്തിട്ട് സ്പേസ് ഉള്ളിടെല്ലാം അങ്ങനെ തന്നെ കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യുകയാണ് ബേസിക് ബുക്ക്. ബുക്ക് ബേസിക് എന്ന് കൊടുക്കുകയാണ്, ടൈപ്പ് ചെയ്തു. ഇനി അടുത്തത് ഈ ഒരു കളർ പാരഗ്രാഫിന് 4 F ഉം 2 0 എന്നുള്ള കളർ കൊടുക്കണം. അപ്പം അതിന് പാരഗ്രാഫിൽ 4 F ഉം 2 0 കൊടുക്കുക. ആ ഒരു കോഡും കൊടുത്തു. ഇനി നമ്മളിത് സേവ് ചെയ്യുകയാണ്. ഇത് രണ്ടുമാണ് നമ്മളോട് പറഞ്ഞത്. ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നു. ഹോമിൽ exam10 നല്ല രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ്. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു. സേവ് ചെയ്യുന്നു. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഹോമിൽ exam10 27 എന്നായിരുന്നു കൊടുത്തത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. ഈ പറഞ്ഞ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കാണാം. ഓക്കെ.